എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാൻ നിങ്ങളെ ഓർത്ത് നന്ദി പറയും ഈശോയ്ക്ക് കേട്ടോ. ഞാൻ ദൈവത്തെ സ്തുതിക്കാം. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. മലയാളം ബൈബിളുണ്ടോ? യെശയ്യ 50 ഒന്ന് വായിക്കാമോ? യെശയ്യ 50:11. തീ കൊളുത്തുകയും തീ കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീകൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും, ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം. യെസ്, താങ്ക് യു സിസ്റ്റർ. അവിടെ ഇരുന്നോളൂ. തീ കൊളുത്തുകയും തീകൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, ഈശോ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത്. കേട്ടിട്ടില്ലേ വചനം? അത് എന്ത് തീയാ? കലഹമുണ്ടാക്കാനല്ല, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി. ജെറമിയ 23:29 പറയുന്നുണ്ട്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. അപ്പോൾ ദൈവ വചനം അഗ്നിയാണ്, പരിശുദ്ധാത്മാവ് അഗ്നിയാണ്. ബൈബിൾ ഭാഷയിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവുകളുടെ രൂപത്തിൽ, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഈ തീയിടാനാണെങ്കിൽ, ആ യേശുക്രിസ്തു, ആ ദൈവം പറയാണ്, തീ കൊളുത്തുകയും തീക്കൊള്ളികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും നിങ്ങൾ മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ നിങ്ങൾ നടന്നുകൊള്ളുക. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിങ്ങൾ ജീവിച്ചോട്ടാ. നിങ്ങൾ യേശുവിൻ്റെ മണവാട്ടികളായിട്ട് ജീവിച്ചോ, ദൈവ ശുശ്രൂഷകരായിട്ട് നിങ്ങൾ ജീവിച്ചോ. പക്ഷേ അതിൻ്റെ അടിയിൽ പറഞ്ഞ വചനം എന്താ? നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും, ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. എന്ത് തെറ്റെയ്തിട്ടാ റാണി മരിയ സിസ്റ്റർ കൊന്ന, പ്രിയ മക്കളെ? നിങ്ങളൊന്നോർത്ത്, എന്ത് തെറ്റെയ്തിട്ടാ? ഞാൻ സിസ്റ്റർ ഇങ്ങനെ മനസ്സിലോർത്ത്, ഞാൻ ഇങ്ങനെ ഈ ഇപ്പം വണ്ടിയിലിരുന്ന് വരുമ്പോൾ ഞാൻ കേട്ട ഒരു ഇരടി, പ്രിയ മക്കളെ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. എന്താ അപരാധം ചെയ്തിട്ടാ? എന്ത് തെറ്റെയ്തിട്ടാ പ്രിയ മക്കളെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാൻ നിങ്ങളോട് പറയുക, ദൈവശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പൊന്നുമക്കളെ, അന്യ നാട് വിട്ട് നിങ്ങളെ അന്യ നാട്ടിൽ വന്ന് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നിങ്ങൾ പീഡനമേറ്റ് ഈ ഭൂമിയിൽ തളർന്നു കിടക്കും. പക്ഷേ ഈശോയുടെ കൂടെ ഒരു ജീവിതമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു റാണി മരിയ സിസ്റ്റർ ഇപ്പോൾ ദൈവത്തോടു കൂടി തന്നെയാണ്. സഭ വിശുദ്ധയാക്കുകയോ ആക്കാതിരിക്കുകയോ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ഒരു വിശ്വാസമുണ്ട്, റാണി മരിയ സിസ്റ്റർ യേശുവിനോട് കൂടിയാണ്. ഇതുപോലെ യേശുവിന് വേണ്ടി ആര് ജീവിക്കുന്നുണ്ടോ, യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആര് ജീവിക്കുന്നുണ്ടോ, ആര് ലോകം എന്ന് അറിയേണ്ട പ്രിയ മക്കളെ, ഈ അടച്ചിട്ട മുറിയിൽ നമ്മൾ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഈ രോഗം ഈ വേദനയും പ്രായമാകുമ്പോൾ പ്രിയമക്കളൊന്ന് ഓർത്തു വയ്ക്കുക, ഒരു വൈദികൻ മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ അറിയാനുള്ളത്, ഒരു കന്യാസ്ത്രീ മരിച്ചാൽ ആരൊക്കെ അറിയാനുള്ളത്, ഓർത്തു നോക്കി നിങ്ങൾ. ഇതൊക്കെ വലിയ ചാലഞ്ച്. നിങ്ങൾ തളരരുത് കേട്ടോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക സിസ്റ്റർ, നിങ്ങൾ തളരരുത് കേട്ടോ. രോഗം വന്നോട്ടെ, വേദന വന്നോട്ടെ, പരസ്പരം എന്തെങ്കിലും ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് വേദന കിട്ടിയേക്കാം, സ്വാഭാവികം. അതൊക്കെ ഈശോ പറഞ്ഞില്ലേ, ഒരുവൻ്റെ കുടുംബത്തിലുള്ളവൻ തന്നെയായിരിക്കും ചിലപ്പോൾ അവൻ്റെ ശത്രു. അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, കുടുംബം മീൻസ് നമ്മളായിരിക്കുന്ന ഈ കോൺഗ്രിഗേഷൻ, ഈ സമൂഹത്തിൽ നമുക്ക് വേദന കിട്ടും. പ്രിയ മക്കളെ, തളരരുത് കേട്ടോ. നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി കൊക്കിൽ ജീവനുള്ളിടത്തോളം പ്രിയ മക്കളെ, ധൈര്യത്തോടെ നിന്നോളൂ. എനിക്ക് വലിയ സന്തോഷമായി നിങ്ങളൊക്കെ കണ്ടപ്പോൾ. പ്രായമൊക്കെ ആയിക്കൊണ്ടിരിക്കുക, നമ്മളൊക്കെ ഒരുപക്ഷെ വേദനയൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. യേശുവിനോട് കൂടെ ഒരു ജീവിതം ഉണ്ട് കേട്ടോ പൊന്നുമക്കളെ, ഒരു സംശയമില്ല. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും, ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം. യേശു എന്താ പറഞ്ഞെന്നറിയോ? എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും. എവിടെയാണ് യേശു ആയിരുന്നത്? കുരിശിലാണ്. യേശു ഈ കുരിശിൽ കിടന്ന് വേദനിച്ച് നീറിപ്പൊകഞ്ഞ് അതിന് ശേഷമാണ് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയായതല്ലേ. അതുപോലെ നമ്മളും ഈ കുരിശ് അഭിമുഖീകരിക്കേണ്ടി വരും. പ്രിയ മക്കളെ, ഇന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്നും നോക്കുന്നില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രിയ മക്കളെ, ഇന്ന് വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കരിവാരിത്തേക്കാനും ചില ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പിയോണം കാർക്കിച്ച് തുപ്പാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. എനിക്കറിയാം,
എന്ത് തെറ്റെയ്തിട്ടാണ് പ്രിയ മക്കളെ? അതുകൊണ്ട് ഞാൻ പറയുന്നത് മഹത്വത്തിൻ്റെ വിളിയാണ് കേട്ടോ, ഇത് മഹത്വത്തിൻ്റെ വിളിയാണ്. ഈ വിളിയിൽ തളരരുത് ദൈവം മക്കളെ. ചങ്കൂറ്റത്തോടെ ജീവിച്ചോളൂ. വേദന വരുമ്പോൾ എൻ്റെ ദൈവമേ നിനക്ക് നന്ദി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സഹപ്രവർത്തകയായിരുന്ന റാണി മരിയ സിസ്റ്റർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. എന്നെ കേൾക്കുന്ന സിസ്റ്റേഴ്സ്, വൈദികരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി റാണി മരിയ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പ്ലാൻഡാണ്, ചുമ്മാ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിനുണ്ടായതാണോ അത്? അല്ല പ്രിയ മക്കളെ. ഞാൻ ഈ വിശുദ്ധ സ്ഥലത്ത് വരാനായിട്ട് ദൈവം അനുവദിച്ചതിന് ഞാൻ നന്ദി പറയാം. കാരണം സിസ്റ്റർ ഒരു അന്ത്യ ഒരു വലിയ അഭിലാഷമായിരുന്നു, ഒരു ഇച്ഛയായിരുന്നു ഇതുപോലൊരു ചാപ്പൽ പണിയാന്നുള്ളത്. കോൺഗ്രിഗേഷനിൽ ഇവിടെ ഈ സ്ഥാപനത്തിൽ അത് രൂപപ്പെട്ടു. ഇതാ അൾത്താരയിൽ കയറി ഇരിപ്പുണ്ട് അല്ലേ സിസ്റ്റർ. നമുക്ക് സിസ്റ്ററോട് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി യേശുവിനോട് മധ്യസ്ഥം വഹിക്കണം. പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണേ. നമ്മുടെ മനസ്സ് തളരാതിരിക്കട്ടെ. ഒന്നിനെ കുറിച്ച് ആവലാതിപ്പെടരുത് കേട്ടോ. രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും പ്രിയ മക്കളെ, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും, സാരമില്ല, അതൊന്നും വിഷമിക്കേണ്ട. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കന്യാസ്ത്രീ കാല് രണ്ടും മുറിച്ച് കളഞ്ഞു, കയ്യ് രണ്ടും മുറിച്ച് കളഞ്ഞു. അങ്ങനെ ഒരു സിസ്റ്റർ നിങ്ങൾക്ക് പരിചയമുണ്ടോ? തൃശ്ശൂർ മിഷൻ, ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വന്നിരുന്ന സിസ്റ്റർ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി രണ്ട് കാലും മുറിച്ച് കളഞ്ഞു, രണ്ട് കയ്യും ഇല്ല, ഒരു മാംസപിണ്ടം കണക്ക്. ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വെക്കണം, സിസ്റ്റർക്ക് തന്നെ പോകാൻ പറ്റുമോ? കാലുമില്ല കയ്യുമില്ല, അങ്ങനത്തെ ഒരു കന്യാസ്ത്രീ. പക്ഷേ ആ സിസ്റ്റർ അടുക്കൽ പ്രിയ മക്കളെ ഒത്തിരി കൃപയുള്ള സിസ്റ്റർ. ആര് സഹിക്കുന്നുണ്ടോ അവർക്കാണ് കൃപ കൂടുതൽ. കണ്ടോ, റാണിമരെ സിസ്റ്റർ സഹിച്ചു, ലോകം മുഴുവൻ ഇന്ന് ആദരിക്കുന്നു, കണ്ടില്ലേ, ലോകം മുഴുവൻ. അപ്പോൾ ആര് സഹിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ കൃപകൾ കൂടും. ഈ സിസ്റ്റർ വെറും ഒരു മാംസമുണ്ടെന്ന് കണക്കെ, പക്ഷെ ഞാൻ ആ സിസ്റ്റർ പോയി കണ്ടു പ്രിയ മക്കളെ, മുഖത്തുണ്ടല്ലോ എന്ത് ചൈതന്യ, ഒരു നിരാശയുമില്ല, ഒരു ടെൻഷനുമില്ല. ആ സിസ്റ്ററത്തിൽ അടുക്കൽ ധ്യാനഗുരുക്കന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കാന്നേ. ഞാൻ ചെന്നപ്പോൾ ഒരു ഫേമസ് ധ്യാനഗുരു വന്നിട്ടുണ്ട് അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. ഞാനും പറഞ്ഞ് എനിക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, കയ്യില്ല കൈപോക്കാനായിട്ട്, മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞു. ആ അനുഗ്രഹിക്കാണ് ഇന്ന് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഇങ്ങനെ നടക്കുന്ന പ്രിയ മക്കളെ. നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം മതി, സമയമായി. കണ്ണടച്ച് കൈകോപ്പാം ഈശോയുടെ മുമ്പിൽ. കർത്താവെ, സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കുക ദൈവമേ. ആരും ഒരു കിടപ്പ് രോഗിയാകാൻ സമ്മതിക്കരുത് കർത്താവെ. പ്ലീസ് നിൻ്റെ മക്കൾ ഓടിച്ചാടി നടക്കട്ടെ. തളർന്ന മനസ്സിനെ നീ ശക്തിപ്പെടുത്ത്, ബലമില്ലാത്ത കാൽമുട്ടുകളെ നീ ബലപ്പെടുത്ത് ദൈവമേ. ഇതാ ഈ ജീവിതം മഹത്വമേറിയൊരു ജീവിതമാണെന്ന വലിയ ബോധ്യം ഈ മക്കളുടെ ഉള്ളിൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുക കർത്താവെ, ഇവരുടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കുക, ഇവരുടെ കോൺഗ്രിഗേഷൻ അനുഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ സിസ്റ്റേഴ്സിന് വേണ്ടി, വൈദികർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണേ. ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ടവളായ റാണി മരിയ സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അങ്ങയുടെ ഇഷ്ടമായിരുന്ന ഈ ചാപ്പലിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ മനസ്സ് പതരാതിരിക്കട്ടെ. ഞങ്ങൾക്ക് ശക്തി തരണം, മരണം വരെ യേശുവിന് വേണ്ടി പൊരുതാനും ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ ശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി നന്ദി, താങ്ക് യു കേട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. താങ്ക് യു.